Hi viewers, welcome to Thousand Arrows. Pudhiri video like ellavarku swagatham. It's me Binsha Mohandas. Ningal aadyamayittana video kaanunnengil urappayum channel subscribe cheya, like um share um cheyan marakkarathu. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പിന് ആവേശം പകരാൻ കേരളത്തിൽ നിന്ന് കൊടുത്ത ട്രിബ്യൂട്ട് ഗാനം ഇതിനോടകം തന്നെ തരംഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ പാടി അഭിനയിച്ച ഗാനം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിന്റെ ഫുട്ബോൾ ആവേശത്തിന്റെ കേന്ദ്രമായ മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമത്തെ കേന്ദ്രീകരിച്ച് ഒരുക്കിയ ഗാനം രണ്ട് ദിവസം മുൻപ് ഖത്തറിൽ വെച്ച് തന്നെ നടന്ന ചടങ്ങിലായിരുന്നു ലോകത്തിന് സമർപ്പിച്ചത് ഫുട്ബോൾ ഗാനം പ്രകാശനം ചെയ്യാനെത്തിയ ലാലേട്ടനെ കാണാൻ ആയിരങ്ങളായിരുന്നു തടിച്ചുകൂടിയത് ഈ വീഡിയോ എല്ലാവരും കണ്ടതുമാണ് ഇനി പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് കടക്കാം ഖത്തറിൽ ഈ ചടങ്ങിലെത്തിയ ലാലേട്ടൻ അവിടെ വെച്ച് തന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുമായി നടത്തിയ സംവാദത്തിലെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം മോഹൻലാൽ എപ്പോഴാണ് ചിത്രങ്ങൾ ചെയ്യുന്നതെന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത് അതിന് ലാലേട്ടൻ നൽകിയ മറുപടി ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും അതിലുപരി ലാലേട്ടനെ വെച്ച് പടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നവാഗത സംവിധായകർക്കും ഏറെ സന്തോഷം പകരുന്നതായിരുന്നു പുതിയ സംവിധായകരുമായുള്ള ചിത്രങ്ങൾ വരട്ടെയെന്നും തന്റെ ഇനിയുള്ള ചിത്രങ്ങൾ പലതും പുതിയ സംവിധായകരുമായിട്ടാണെന്നും മോഹൻലാൽ പറഞ്ഞു തീർച്ചയായും പുതിയ സംവിധായകരുമായിട്ടുള്ള ചിത്രങ്ങൾ ഇനിയും വരുന്നതായിരിക്കുമെന്നും ലാലേട്ടൻ വിശദീകരിച്ചു ഇപ്പോൾ ജീതു ജോസഫ് ചിത്രം റാം ചെയ്യുന്ന ലാലേട്ടൻ അതിനുശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമാണ് ചെയ്യുന്നത് ശേഷം അനൂപ് സത്യൻ മധുസി നാരായണൻ എന്നിവരുടെ ചിത്രങ്ങളും ലാലേട്ടൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പൃഥ്വിരാജ് ഒരുക്കാൻ പോകുന്ന ലൂസിഫർ രണ്ടാം ഭാഗം പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ എന്നിവയും ലാലേട്ടനെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ജീതു ജോസഫ് ഒരുക്കുന്ന ലാലേട്ടൻ ചിത്രമായ റാം രണ്ട് ഭാഗങ്ങളായാണ് ഒരുക്കുന്നത് ഇതുകൂടാതെ ദൃശ്യം 3 എന്ന ചിത്രവും മോഹൻലാൽ ജീതു ജോസഫ് ടീം ചെയ്യും ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളാണ് ലാലേട്ടന്റെതായി പുറത്തിറങ്ങാനുള്ളത് അതിൽ ആരാധകർ ഏറെ ആഘോഷമാക്കിയത് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രം വരുന്നുവെന്നത് തന്നെയാണ് ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിലായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുമായുള്ള തന്റെ സിനിമ ലാലേട്ടൻ പ്രഖ്യാപിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരിയിൽ മോഹൻലാൽ ചിത്രം ഉണ്ടാകുമോ എന്ന ആരാധകരുടെ ഏറെ നാളത്തെ ഒരു ആകാംക്ഷയ്ക്കുള്ള ഉത്തരം കൂടിയായിരുന്നു അത് ചിത്രത്തിന്റെ പേരോ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ ഒന്നും പുറത്തെത്തിയിട്ടില്ലെങ്കിലും ഇത്തരത്തിലൊരു പ്രൊജക്ട് വരുന്നുവെന്ന ഔദ്യോഗിക വിവരം തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ആഘോഷിക്കാനുള്ള കാരണമായിരുന്നു മലയാള സിനിമയ്ക്ക് പുതിയൊരു മാനം നൽകിയ മികച്ച സംവിധായകരിൽ ഒരാളായ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നടനവിസ്മയം ലാലേട്ടനും ആദ്യമായി ഒരുമിക്കുന്നുവെന്ന് ഉറപ്പായതോടെ ആരാധകരെല്ലാം അത്രയധികം കാത്തിരിപ്പിലാണ് കാരണം ആരാധകർ ഏറെ ആഗ്രഹിച്ച കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഒന്നിക്കുന്നത് ഓരോ സിനിമ കഴിയും തോറും ഓരോ പ്രേക്ഷകരെയും വേറിട്ട സിനിമാ ശൈലി കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലിജോ കാലങ്ങൾക്ക് ശേഷം ഒരു സംവിധായകന്റെ പേര് കൊണ്ട് തിയേറ്ററിൽ ആളുകൾ നിറയുന്ന കാഴ്ച മലയാളികൾ കാണാൻ തുടങ്ങിയത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ലിജോ ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ കാത്തിരിക്കുന്നത് ഈ ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ജനുവരി 10 രാജസ്ഥാനിൽ ആരംഭിക്കും റേഡിയോ സുനോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ലാലേട്ടൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ ഷിബു ബേബി ജോൺ ആണ് ചിത്രത്തിന്റെ നിർമ്മാണം ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യ പ്രൊജക്റ്റ് കൂടിയാണിത് ഈ വർഷം ജൂണിൽ കമ്പനിയുടെ ലോഗോ പ്രകാശനം ചെയ്തതും ഷിബു ബേബി ജോണിന്റെ അടുത്ത സുഹൃത്തുകൂടിയായ ലാലേട്ടൻ തന്നെയായിരുന്നു ആന്ധ്രാപ്രദേശിന്റെ പശ്ചാത്തലത്തിൽ ലോക്കൽ ഗുസ്തി പ്രമേയമാകുന്ന സിനിമയിൽ ചെമ്പോത്ത് സൈമൺ എന്ന കഥാപാത്രത്തെയാകും മോഹൻലാൽ അവതരിപ്പിക്കുക എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച സജീവമാകുന്നത് നാടൻ ഗുണ്ടയായി ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുമെന്നും കേൾക്കുന്നുണ്ട് സിനിമയുടെ പേരും പുറത്തുവിട്ടിട്ടില്ല ഇത് സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ് മലക്കോട്ടെ വാലിബൻ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ഇങ്ങനെയുള്ള പുതിയ സംവിധായകർക്കൊപ്പമുള്ള ലാലേട്ടന്റെ ചിത്രത്തിനായി നമുക്കും കാത്തിരിക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്